ഹിജറ വർഷം 5 ശവ്വാൽ നടന്ന ഒരു വലിയ സംഭവമായിരുന്നു ഖന്ദക് യുദ്ധ പശ്ചാത്തലം. മദീന ജൂതന്മാരായ ബനു നദീർ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നടത്തിയിരുന്ന കരാറുകളെ പൂർണ്ണമായും ലംഘിച്ചു. ബഹുമാനപ്പെട്ട നബി തങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വളരെയേറെ കലുഷിതമായ ഒരു അവസ്ഥയുണ്ടായി. അവർ പല ശത്രുക്കളുമായി ബന്ധപ്പെട്ടു. മക്ക ഖുറൈശിയാക്കളും മറ്റും അത്ഫാനും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നബി തങ്ങളെ കടന്നാക്രമണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 10,000 കണക്കിന് 10,000-ത്തോളം വരുന്ന ശത്രു വ്യൂഹം അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മദീനയെയും കടന്നാക്രമണം നടത്താൻ വേണ്ടി പുറപ്പെട്ടു. 3,000-ത്തോളം മുസ്ലിങ്ങളാണ് ഒരുങ്ങിയത്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 51-ാമത്തെ ആയത്തിൽ ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا يعني بشدة ما القرآن إذا سبب ما يبشي مرنجة دارنا കിതാബ് നൽകപ്പെട്ട വേദക്കാരായ ജൂതന്മാരൊക്കെ തന്നെ ജിബിത് താവൂത്തുകളെ കൊണ്ടും പിശാചികളെ കൊണ്ടും വിശ്വസിക്കുകയും മക്ക കുഫ്ഫാറുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയെക്കാളും ഞങ്ങൾക്ക് അവരാണ് അഭികാമ്യമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിഷയമാണ് അതിൽ പറഞ്ഞത്. ഏതായാലും ഖുറൈഷിയാക്കൾ ഖത്ത്ഫാൻ എല്ലാവരും ഒരുങ്ങി വലിയ ഒരു സഖ്യ സൈന്യം തന്നെ മദീനയെ കടന്നാക്രമണം നടത്താൻ വേണ്ടിയിട്ട് വന്നു. ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി എന്നവരുടെ ഇഷാറത്ത് പ്രകാരം വലിയൊരു കിടങ്ങ് കീറാൻ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുകയും ഓരോ 10 സ്വഹാബാക്കൾക്കും 40-ഓളം മുഴം കീറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അന്ന് പണിയെടുത്തതും വയറിൽ കല്ല് വെച്ച് കെട്ടി പ്രയാസത്തോടെ വിഷം നൊട്ടിയ വയറുമായി കിടങ്ങ് കീറിയാലുന്നതിൽ പങ്കെടുത്തതും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സ്വഹാബാക്കൾ പറഞ്ഞു, വേണ്ട നബിയെ, ഞങ്ങളുണ്ടല്ലോ പണിയാൻ. അള്ളാഹു റസൂൽ പറഞ്ഞത്, ഉരീദു ഉഷാറക്കും ഫിൽ അജ്ർ, നിങ്ങളോടൊപ്പം എനിക്കും വേണം കൂലിം, നിങ്ങളെക്കാളും ആവശ്യമില്ലാത്തവനല്ലോ ഞാൻ കൂലി, എനിക്കാണെങ്കിൽ കഴിയും ചെയ്യും എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട നബിയും സ്വഹാബാക്കളും കടങ്ങ് കയറി. അല്പദിവസം കൊണ്ടാണ് കടങ്ങ് കയറിയത്. 2.5 കിലോമീറ്റർ നീളത്തിൽ, 4 മീറ്റർ വീതിയിൽ, 3 മീറ്റർ ആഴത്തിൽ ഒരുപാട് ദിവസം പണിയെടുത്തു എന്ന് പറയപ്പെടുന്നു. 6 ദിവസമാണ് അല്ല 22 ദിവസമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും മക്കയുടെ മദീനയുടെ ഒരു ഭാഗത്ത് മലയില്ലാത്ത ഭാഗത്താണ് ഈ കടങ്ങ് കയറിയത്. ശത്രുക്കൾ പെട്ടെന്ന് കുതിരപ്പടയാളികളും മറ്റും കടന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലൊക്കെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ ചുറ്റുഭാഗത്തും അതുപോലെ തന്നെ വെല്ലൂർ കോട്ടയുടെ ചുറ്റുഭാഗത്തും ഒക്കെ ഉണ്ട് വലിയൊരു കിടങ്ങ്. അതിൽ വെള്ളം ഉണ്ടാവും. ഈ വെള്ളം ഇല്ലെങ്കിലും പെട്ടെന്ന് കുതിരപ്പടയാളികൾ ഓടി വന്ന് കടന്നാക്രമണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അന്നുള്ള ഒരു ചെയ്യുന്ന ഒരു പ്രത്യേകമായ തന്ത്രമായിരുന്നു അത്. ഏതായാലും അങ്ങനെ ഖന്ദക്ക് കീറി. വളരെയേറെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണ് ഖന്ദക്കിൻ്റെ സംഭവം നടക്കുന്നത്. ഹിജറ വർഷം 5 ശവ്വാലിലാണ് സംഭവം. നബി തങ്ങൾ, അല്ലാഹുമ്മ ഇന്നൽ ഐഷൈഷുൽ ആഖിറ ഫഗ്ഫിറിൽ അൻസാരി വൽ മുഹാജിറ എന്ന് പറഞ്ഞതും, അല്ലാഹുവേ ആഖിറത്തിൻ്റെ വിജയമാണ് വിജയമുള്ളത്, അവിടുത്തെ രക്ഷയാണ് രക്ഷയുള്ളത്, അവിടുത്തെ ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം, എത്ര പാടുപെട്ടാണ് ഈ സ്വഹാബാക്കളൊക്കെ നബിയെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഹിദ്മത്തെടുക്കുന്നത്, ആ അൻസാറുകൾക്കും മുഹാജിദികൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. നബി തങ്ങൾ പാട്ട് പാടൂല, മറ്റൊരാൾ പാടിയത് നബി തങ്ങൾക്ക് ഉദ്ധരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിഫാക്കായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലാതെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ കവിതയുണ്ടാക്കില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട നബിയോട്, നബിയെ, ഞങ്ങളിൽ ജീവനുള്ള കാലത്തോളം അങ്ങേക്ക് വേണ്ടി എത്ര കണ്ടും ദീനിന് വേണ്ടി ഹിദ്മത്ത് ചെയ്യാനും സമരം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്നവർ മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറഞ്ഞ വാക്കുകളാണ് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബാക്കൾ പാടി, വല്ലാഹി ലൗലല്ലാഹി മത്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന ഫാൻസിലൻ സഹകീനതൻ അലൈന വാസബ്ബിത്തിൽ അഖ്ദാമ ഇല്ലാ ഖൈന ഇന്നൽ ഉലകാദ് ബഗൗ അലൈന ഇദാ അറാദു ഫിത്നതൻ ആബൈന. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്ത്, നിരന്തരം അവർ ദുആ ചെയ്തു, അള്ളാഹനോട് ദുആ ചെയ്തു, ബഹുമാനപ്പെട്ട നബിയോടും അവർ സഹായം തേടിയതായിട്ട് ഇമാം ഖസ്ത്വല്ലാനി തങ്ങൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന പണ്ഡിതന്മാരോട് ഞാൻ വളരെ സസ്നേഹം ഓർമ്മപ്പെടുത്തുന്നു. നേരെ ഇസ്തിഗാസ നബി തങ്ങളോട്, ഫാൻസിലൻ സക്കീനത്തൻ അലൈന വസബ്ബിത്തിൽ അഖ്ദാമ ഇൻലാ ഖൈന എന്നുള്ളിടത്ത്
ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ഖിത്താബാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്ബല്ലാനി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ച് നിങ്ങൾ നോക്കണം. ഏതായാലും ബഹുമാനപ്പെട്ട നബി തങ്ങൾ അള്ളാഹുവോട് നിരന്തരം ദുആ ചെയ്തു. മുശ്രിക്കുകളിൽ നിന്ന് നുഐമ ഇബ്നു മസ്ഊദുൽ ഖത്ഫാനി എന്നാൾ മുസ്ലിമായിട്ട് വന്നു. അദ്ദേഹം ചില ഹിക്മത്തുകളൊക്കെ പറഞ്ഞു തന്നു. അള്ളാഹുവിന്റെ വലിയൊരു വിജയമായിരുന്നു. അങ്ങനെ അൽ ഹർബു ഖദ്അ എന്നാണല്ലോ. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. ശക്തമായ ഒരു കാറ്റ് കൊടുത്തു. ആ ശക്തമായ കാറ്റ് കൊടുത്ത് ശത്രുക്കളെല്ലാം പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഏതായാലും 3000 വരുന്ന മുസ്ലിമീങ്ങളിൽ 6 മുസ്ലിം പക്ഷത്ത് ശുഹദാക്കളായി. 10,000-ഓളം കാഫിരീങ്ങൾ ഉണ്ടെങ്കിലും 3 പേരാണെന്ന് കൊല്ലപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുമ്മസ്തുർ ഔറാത്തിനാ വആമിൻ റൗആത്തിനാ എന്ന് നബി തങ്ങൾ ഇങ്ങനെ സ്വഹാബാക്കളോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. നബി തങ്ങളും ദുആ ചെയ്തു. അല്ലാഹുമ്മ മുനസ്സിൽ അൽ കിതാബ് സരി അൽ ഹിസാബ് ഇഹ്സിമിൽ അഹ്സാബ് അല്ലാഹുമ്മ വസൽസിൽഹും ചിൻ നബി എണ്ണമാക്കാൻ വേണ്ടി ദുആ ചെയ്തു. ഒരുപാട് മുഅ്സിത്തുകളെന്ന് സംഭവിച്ചത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. വലിയൊരു പാറക്കല്ല് വ്യക്തമായി. നബി തങ്ങളോട് അവർ ആവശ്യപ്പെട്ടു. നബി തങ്ങൾ വന്നു. ബത്തുനു മഅസൂബുൻ, നബി തങ്ങളെ വയറാണെങ്കിൽ വിശപ്പ് കൊണ്ട് പാറ വെച്ച് കെട്ടിയേക്കുക. എന്നിട്ട് പോലും നബി തങ്ങൾ ഫാഹദൽ മിയവല കൈക്കോട്ടെടുത്തിട്ട് ഒരറ്റ കൊത്ത് ഫസ്വാറക്ക് സീബം മഹീല പൊടിപൊടിയായ വലിയ പാറക്കഷ്ണങ്ങൾ ചിതറുന്നത് ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബാക്കൾ പറഞ്ഞ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. വലിയൊരു പാറക്കല്ല്, ആര് എന്ത് കൊത്തിയിട്ടും ഒന്നും അനങ്ങാത്ത പാറക്കല്ല്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പിക്കാസ് എടുത്തു. അതിനെ മെല്ലെ ഒന്ന് കൊത്തേണ്ട താമസം അത് മുഴുവനും മണൽ തരികളായി എന്നുള്ള മുഅ്സിത്ത് സംഭവിച്ചത് അവിടെയാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബഹുമാനപ്പെട്ട സ്വഹാബി വര്യരായ ജാബിർ റളിയല്ലാഹു തആലയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും നബിക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു അല്പം ഗോതമ്പ് മാവേ ഉള്ളൂ. അങ്ങനെ അല്പം ഗോതമ്പ് മാവും അല്പം മാംസം കുറച്ചാക്കുറ അഞ്ചാറാക്കു തിന്നാൻ ഏറി വന്നാൽ ഉണ്ടാകും. അതുണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കി. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ജാബിർ തങ്ങളെ, നിങ്ങൾ നബിയെ സ്വകാര്യമായിട്ട് വിളിക്കണം, അധിക പേർക്ക് ഭക്ഷണമില്ല. ലാ തഫ്ലഹീനീ ബി റസൂലില്ല, തോന്ന ആളെ വിളിച്ച് അടങ്ങാറാക്കരുതേന്ന് ബീവി പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയം പറഞ്ഞു. അഷ്റഫുൽ ഖൽക്കിനോട് ജാബിർ തങ്ങൾ പോയി വിഷയം സ്വകാര്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഫസ്വാഹ നബിയു, നബി ഉറക്കി അങ്ങ് വിളിച്ചു പറഞ്ഞു, യാ അഹ്ലുൽ ഖന്ദഖ്, ഏ ഖന്ദഖിലുള്ള സ്വഹാബാക്കളെ, 3000 പേരുണ്ടവരെ, ഇന്ന ജാബിറൻ ഖദ് സ്വനാലാ തആമൻ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ജാബിർ എല്ലാവരും വരികയായിരുന്നു. ഇത് കേട്ടു ഭാര്യയാകെ വിഷമിച്ചു. ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 3-4 ഭക്ഷണമേ ഉള്ളൂ എന്ന്? നിങ്ങൾ എന്തിനെ ഇവരൊക്കെ പാടെ വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? ജാബിർ തങ്ങൾ പറഞ്ഞ്, പേടിക്കല്ലടി, ഞാനത് നബിയോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി തങ്ങൾ എന്തെങ്കിലും കണ്ടു കാണൂ, നീ ബേജാറാകല്ലേ എന്ന് പറഞ്ഞു. ഏ, നബി തങ്ങളോട് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞിരുന്നോ കുറച്ച് പേർക്ക് ഭക്ഷണമുള്ളൂ എന്ന്? അതേ പറഞ്ഞിരുന്നു. എന്നാ എനിക്ക് പേടില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറിനോട് പറഞ്ഞു, ലാ തുൻസിലണ്ണ ബുർമുത്തക്കും, ഒരിക്കലും നിങ്ങളെ ചട്ടി നിങ്ങളെ കുടുക്കുക, നിങ്ങളുടെ പാത്രം നിങ്ങളുടെ കലം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കരുത്. വലാ തുഖ്ബിസന്നായിജനക്കും, അതുപോലെ തന്നെ നിങ്ങൾ അജീനക്കും, നിങ്ങളുടെ മാവ് നിങ്ങൾ മുഴുവനുമായിട്ട് പെട്ടെന്ന് അങ്ങനെ ചുട്ട് കഴിയരുത് എന്ന് പറഞ്ഞു. അത്താജിയ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. ഫാ ബാസ്വാഫിൽ ബുറുമാ, അള്ളാഹൻ്റെ മുത്ത് ഹബീബ് വന്നു. ആ ഭക്ഷണം തിളക്കുന്ന കറി തിളപ്പിക്കുന്ന വലിയ പാത്രത്തിലേക്ക് അള്ളാഹൻ്റെ ഹബീബ് ഒന്ന് തുപ്പി. വ ബാസ്വാഫിൽ അജീൻ, റൊട്ടി ഉണ്ടാക്കാൻ പാകപ്പെടുത്തി വെച്ചതായ ആ മാവിൻ്റെ പാത്രത്തിലേക്കും നബി തങ്ങൾ അങ്ങ് തുപ്പി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വദാബിൽ ബറക്ക, ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തു. അങ്ങനെ എല്ലാവരോടും ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് വമിനൽ യസീദി സഖാവതു അമ ജൈശഹു ഹത്തക് തഫവ യസീറുഹു ലം യംഫദി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്സിത്തോടെ പ്രകടമാവു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അല്പാളുകൾക്കുള്ള ഭക്ഷണം മാത്രമേ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വകാര്യമായി വിളിച്ചു. പക്ഷേ നബി തങ്ങൾ യാ അഹ്ല ഖന്ദഖ് എല്ലാവരെയും നബി തങ്ങൾ വിളിക്കുകയും 100 ആളുകൾ നബിയുടെ ക്ഷണം അനുസരിച്ച് അവിടെ എത്തി എല്ലാവർക്കും ആ ഭക്ഷണം തികയുകയും ചെയ്തു. ഇത് നബി തങ്ങൾക്കുള്ള വലിയ ഒരു മുഅ്സിത്തായിരുന്നു. എന്നിട്ടും അൽഹംദുലില്ലാഹ് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, വ ഇന്ന ബുർമതന, ഞങ്ങളെ ചട്ടി ഒരല്പവും പോലും കുറയാതെ മുമ്പുള്ളതിലും വർദ്ധിത തോതിലായി ബറക്കത്തോടെ റൊട്ടികളും ചുരുങ്ങുന്നില്ല, മാംസങ്ങളും കറികളും ചുരുങ്ങുന്നില്ല. എല്ലാവർക്കും അതുണ്ടായി. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്സിത്താണ്. ഇമാം അസ്ഖലാനി തങ്ങൾ തന്റെ ഫതൂൽ ബാരി 7-ാം വാള്യം 398-ാമത്തെ പേജിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവം നടന്നതും അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ മുഅ്സിത്തുകൾ പ്രകടമായി സംഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഖന്ദഖിൽ. പക്ഷെ ഇന്ന് അവിടെ ആ കിടങ്ങൊന്നും കാണൂല. അവിടെ നല്ല സൂപ്പർ ഹൈവേ റോഡാണ്.
പല പള്ളികൾ അവിടെ ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഒരുപാട് പള്ളികൾ. ആ പള്ളികളൊക്കെ ഇന്ന് എല്ലാം കൂടി തകർത്തിട്ട് ഇന്ന് അവിടെ പ്രധാനപ്പെട്ട ഒറ്റ മസാജിദുൽ ഫത്ഹ് എന്ന് പറയുന്ന, ആദ്യം മസ്ജിദുൽ ഫത്ഹ് വേറെ, മസ്ജിദ് സൽമാൻ ഫാരിസി വേറെ, മസ്ജിദ് അലി വേറെ, മസ്ജിദ് ഉമർ വേറെ, മസ്ജിദ് സഅദ് ഇബ്നു മുആദ് വേറെ, മസ്ജിദ് അബിബക്കർ വേറെ, മസ്ജിദ് ആയിഷ വേറെ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം കൂടിയിട്ട് ഒരു മസാജിദുൽ ഫത്ഹ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പള്ളി എന്ന് കാണുന്നുള്ളൂ. ഒരു പള്ളി മാത്രം ആ മലയുടെ മുകളിൽ മസ്ജിദുൽ ഫത്ഹ് ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, പക്ഷേ അധികം ആളൊന്നും കയറുന്നില്ല. ഏതായാലും വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഖന്ദഖ്. അതെല്ലാം ഞങ്ങൾ കാട്ടിക്കൊടുത്തു. ബസ് മന്ദം മന്ദം മദീനയിലേക്ക് നീങ്ങി. റഹ്മാനായ റബ്ബേ ആ മഹത്തുക്കളാകുന്ന മുത്തനബിയുടെയും സഹാബാക്കളെയും ബർക്കത്തുകൊണ്ട് അവരോടൊപ്പം ഞങ്ങൾക്കൊക്കെ ഈ സ്വർഗം നൽകണേ റഹ്മാനെ, രോഗശമനം നൽകണേ റഹ്മാനെ, ദീർഘായുസ്സും മാഫിയത്തും നൽകണേ റഹ്മാനെ. ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾ, ഉസ്താദുമാർ, ഞങ്ങളോട് ദുആ കൊണ്ട് പ്രതീക്ഷയോടെ വസ്വിയത്ത് ചെയ്തവർ, നാട്ടിൽ നിന്നും മദീനയിൽ നിന്നും മക്കയിൽ നിന്നും ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവർ എല്ലാവർക്കും ഇഹപര വിജയം കൊടുക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. വാഹ്റു ദേവാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ സഹോദരൻ പി എ മുഹമ്മദ് ബാക്കവി, മുണ്ടം പറമ്പ്.